കേവലം ഇന്ത്യക്കാർക്ക് മുന്നറിയിപ്പുമായി ഇന്ത്യൻ എംബസി എല്ലാ ഇന്ത്യക്കാരും ട്രെയിനുകളോ മറ്റ് മാർഗങ്ങളോ ഉപയോഗിച്ച് കീവ് വിടണമെന്ന നിർദ്ദേശം ഇന്ന് തന്നെ പ്രദേശം വിടണമെന്നും മുന്നറിയിപ്പ് അതേസമയം ഒഴിപ്പിക്കലിന് ഇന്ത്യൻ വ്യോമസേനയുടെ C-17 വിമാനങ്ങളും പങ്കാളികളാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരമാണ് തീരുമാനം യുക്രൈനിലെ നിലവിലെ സാഹചര്യം സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതിയുമായി ചർച്ച നടത്തി ഇന്ത്യക്കാരുടെ ഒഴിപ്പിക്കൽ നടപടി അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയായി സി ജി ഉമേഷ് ചേരുകയാണ് വിവരങ്ങളുമായി ഉമേഷ് അതിരൂക്ഷമായ ആക്രമണമാണ് ഇപ്പോൾ കീവിന് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കീവ് പിടിച്ചെടുക്കുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ അതിനിടയിൽ തന്നെയാണ് എത്രയും പെട്ടെന്ന് ഭാരത പൗരന്മാരോട് കീവ് വിടണം എന്നുള്ള നിർദ്ദേശവും വന്നിരിക്കുന്നത് ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തു നിന്ന് ഓപ്പറേഷൻ ഗംഗ എത്രത്തോളം ദ്രുതഗതിയിൽ ഊർജിതമായാണ് പുരോഗമിക്കുന്നത് രോഹിണി നിലവിൽ ഇന്ത്യൻ എംബസി വ്യക്തമാക്കുന്ന കണക്കുകൾ പ്രകാരം ഏതാണ്ട് 1400 വിദ്യാർത്ഥികൾ കീവിൽ നിന്ന് സുരക്ഷാ സ്ഥാനങ്ങളിലേക്ക് മാറിയിട്ടുണ്ട് ശേഷിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഈ നിർദ്ദേശം ഇന്ത്യൻ എംബസി പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇന്നലെ ഇന്നോടെ 1400 വിദ്യാർത്ഥികൾ ട്രെയിൻ മാർഗം കീവിൽ നിന്ന് പടിഞ്ഞാറൻ യുക്രൈന്റെ റൊമേനിയൻ പോളണ്ട് അതിർത്തികളിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ ശേഷിക്കുന്ന ഏതാണ്ട് 1000 താഴെ മാത്രം വിദ്യാർത്ഥികളാണ് എന്നാണ് എംബസി വ്യക്തമാക്കുന്നത് ഇവരെ എത്രയും വേഗം ഒഴിപ്പിക്കാനുള്ള നടപടിയാണ് പൂർത്തിയാകുന്നത് ഇപ്പോൾ നേരിട്ട് എംബസിയിൽ എത്തുന്നവർക്ക് എംബസിയിൽ നിന്ന് ട്രെയിൻ ഗതാഗതത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട് അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർക്ക് തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷനുകളിൽ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ എംബസി വ്യക്തമാക്കുന്നത് ഇന്ത്യൻ പാസ്പോർട്ട് അവിടെ യാത്ര അനുവദിക്കും പ്രത്യേക ട്രെയിനുകൾ ഇവാക്വേഷന് വേണ്ടി അവിടെ ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് ആ മാർഗമോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വാഹന സൗകര്യം ലഭിച്ചാൽ അതും ഉപയോഗിച്ച് എത്രയും വേഗം കീവ് നഗരം വിടാനുള്ള നിർദ്ദേശമാണ് ഇരിക്കുന്നത് കൂടാതെ വ്യോമസേന കൂടി രക്ഷാപ്രവർത്തന ദൗത്യത്തിൽ പങ്കാളിയാകും എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് പ്രധാനമന്ത്രിയാണ് വ്യോമസേനയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകിയത് വ്യോമസേനയുടെ C-17 വിമാനങ്ങൾ രക്ഷാപ്രവർത്തന ദൗത്യങ്ങളിൽ പങ്കാളിയാകും ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുക ഒപ്പം യുക്രൈനിലേക്ക് മരുന്നുകൾ ഉൾപ്പെടെയുള്ള മാനുഷിക സഹായങ്ങൾ വിമാനങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കും കൂടാതെ യുക്രൈൻ വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ നിരന്തരം ചർച്ചകൾ നടത്തിയിട്ടുണ്ട് ഇന്ത്യൻ പൗരന്മാരുടെ ഒഴിപ്പിക്കൽ സംബന്ധിച്ച് ഇപ്പോൾ ഈ കീവിൽ നിന്ന് ഉൾപ്പെടെ ഇന്ത്യൻ പൗരന്മാരെ രക്ഷപ്പെടുത്താൻ ഈ യുക്രൈൻ ഭരണകൂടത്തിന്റെ ചില പിന്തുണ കൂടി ഇന്ത്യക്ക് ലഭിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് എത്രയും വേഗം ഈ കീവിൽ നഗരത്തിൽ നിന്ന് നീങ്ങാനുള്ള നിർദ്ദേശങ്ങൾ എംബസി നൽകിയിരിക്കുന്നത് രോഹിണി ഉമേഷ് വളരെ പെട്ടെന്ന് തന്നെ കീവ് നഗരം വിടണം എന്നാണ് ഇന്ത്യൻ പൗരന്മാരോട് എംബസി നൽകിയിരിക്കുന്ന നിർദ്ദേശം കീവിലും കർക്കീവിലുമായി ധാരാളം ഇന്ത്യക്കാർ പലയിടങ്ങളിലായി കുടുങ്ങിക്കിടപ്പുണ്ട് എന്നുള്ള വിവരങ്ങളും നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ആക്രമണം അതിരൂക്ഷമായി പോവുകയാണ് കീവ് പിടിച്ചടക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് റഷ്യൻ സൈന്യം അതിരൂക്ഷമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഏകീകരിക്കുന്നതിനും വളരെ പെട്ടെന്ന് ആകണമല്ലോ അതുകൊണ്ട് ഈ ഏകീകരണ നടപടിക്രമങ്ങളൊക്കെ ഏത് രീതിയിലാണ് രോഹിണി എന്തായാലും ഇപ്പം വലിയ കൂടിയാലോചനകൾ വലിയ ചർച്ചകളൊക്കെ നയതന്ത്ര തലത്തിൽ നടക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ എത്രയും വേഗം തന്നെ വിദ്യാർത്ഥികൾ പൂർണ്ണമായി ഒഴിപ്പിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് എംബസി വിദേശകാര്യ മന്ത്രാലയം ആത്മവിശ്വാസം വെച്ച് പുലർത്തുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ റെഡ് ക്രോസ് ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകളുടെ സേവനവും ഈ പ്രദേശങ്ങളിൽ ഇന്ത്യ ഇപ്പോൾ മികച്ച രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ യുദ്ധം വലിയ പോരാട്ടം നടക്കുന്ന സ്ഥലത്ത് ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട് അതിനെ മറികടക്കാനുള്ള ശ്രമങ്ങൾ എന്തായാലും ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട് അല്പസമയത്തേക്കും തന്നെ ഈ രാജ്യ അതിർത്തികളിലേക്ക് ഇന്ന് തന്നെ ഈ രാജ്യത്തിലേക്ക് മറ്റു രാജ്യങ്ങളുടെ അതിർത്തികളിലേക്ക് കേന്ദ്രമന്ത്രിമാരുടെ സംഘവും എത്തുന്നുണ്ട് അതിനുശേഷം കൂടുതൽ ഊർജ്ജസ്വലമായി തന്നെ ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കഴിയും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ത്യയിലെ യുക്രൈൻ എംബസിയിലും ഒപ്പം തന്നെ റഷ്യൻ എംബസിയുമായി നിരന്തര വിദേശകാര്യ മന്ത്രാലയം ഇത്തരത്തിലുള്ള ചർച്ചകളാണ് അതോടൊപ്പം തന്നെ റഷ്യ ഇന്ത്യൻ എംബസി നയതന്ത്ര ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നുണ്ട് റഷ്യ വഴിയുള്ള ഒഴിപ്പിക്കലിനും വലിയ ഒരു പ്രാധാന്യം ഇന്ത്യ എന്തായാലും നോക്കിക്കാണുന്നുണ്ട് അക്കാര്യത്തിലും വരുന്ന മണിക്കൂറുകളിൽ ഒരു അനുകൂല അനുമതി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് രോഹിണി ശരി ഉമേഷ് കേവലെ ഇന്ത്യക്കാർക്ക് മുന്നറിയിപ്പുമായി ഇന്ത്യൻ എംബസി എല്ലാ ഇന്ത്യക്കാരും ട്രെയിനുകളോ മറ്റു മാർഗങ്ങളോ ഉപയോഗിച്ച് കീവ് വിടണം എന്ന നിർദ്ദേശം ഇന്ന് തന്നെ പ്രദേശം വിടണമെന്ന മുന്നറിയിപ്പ് അതേസമയം ഒഴിപ്പിക്കലിന് ഇന്ത്യൻ വ്യോമസേനയുടെ C-17 വിമാനങ്ങളും പങ്കാളികളാകും സി ജി ഉമേഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്